ഹായ് ഗൈസ് നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടിയുടെ ടയർ ഉപയോഗിച്ച് കാറിൻ്റെയോ സ്കൂട്ടറിൻ്റെയോ ടയർ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഊഞ്ഞാൽ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളപ്പോൾ ഈ വീഡിയോ കാണും, വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് ഇറങ്ങാം. നമ്മൾ ഈ ടയർ ഉപയോഗിച്ചിരുന്ന ഒരു ഊഞ്ഞാല് സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ സാധാ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഊഞ്ഞാല്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ടയറിന് നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇവിടെ ഇരിക്കാനുള്ള ടയർ കെട്ടാൻ വേണ്ടി കുറച്ച് ഹോൾസ് നമുക്ക് ഇട്ട് കൊടുക്കണം. നമുക്കപ്പോൾ ഈ ഡ്രില്ലർ ഉപയോഗിച്ച് നമുക്ക് ഈ ടയറിന് ഹോൾ ഇടാം. അപ്പോൾ ഒരു 24 ഹോൾ നമുക്ക് ഇതിനിടണം. ഗ്യാപ്പൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു 24 ഹോൾ ഇടണം. നമ്മളപ്പോൾ 24 തുളയും തുളച്ചു, നല്ല അടിപൊളിയായിട്ട് തുളച്ചിട്ടുണ്ട്. നമുക്ക് തുളച്ചെടുക്കാം. തുളച്ചതിൻ്റെ ഒരു പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് കയറ് കിട്ടുക എന്നുള്ളൊരു പരിപാടിയിലേക്കാണ് അടുത്ത നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളപ്പോൾ ഈ കയറാണ് നമ്മൾ ഈ ഇപ്പോൾ ഹോൾ ഇട്ടെടുത്ത് കെട്ടാൻ പോകുന്നത്. നമുക്ക് ഇതിനകത്തുനിന്ന് നിങ്ങൾ പല പല നീളം കൂടിയതും കുറഞ്ഞതൊക്കെയുണ്ട്. ഇവിടെ പീസ് കടന്ന് നമ്മൾ എടുത്തതെന്നതാണ്. അപ്പോൾ നമ്മൾ അതേ ഇതുവഴി കയറ്റി വെച്ചിട്ടുണ്ട് കയറ് ഹോൾ വഴി. ഇനി അതൊന്ന് അറ്റൊന്ന് ഉരുക്കണം. ഇതിൻ്റെ അറ്റമൊന്ന് ഉരുക്കിയേക്കാം. ഇപ്പോൾ നമ്മൾ നല്ല ഉരുക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കെട്ടും കൂടി ഇടാം. നമ്മളിതിൻ്റെ അറ്റത്ത് ഒരു കെട്ടൊക്കെ ഇട്ടു. ഇതൊരു ഒറ്റ ഒരു വരി വെച്ച് ഇത് ടൈറ്റായി ഇടുന്നുള്ളൂ. ഇനി അടുത്ത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു ഹോളിലേക്ക് നമുക്ക് ഈ കയർ കയറ്റി വിടാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലെയർ ഫുള്ള് ടൈറ്റായിട്ട് നമ്മുടെ കയർ കെട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടും കൂടെ നമുക്ക് ഇതിനെ കെട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടയറിൻ്റെ ഈ കയർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കെട്ടിയിട്ടുണ്ട്. അത് കയർ കെട്ടിയത് കാണിക്കാൻ പറ്റാഞ്ഞത് നമുക്ക് രണ്ട് പേരുടെ സഹായം വേണമായിട്ട് ഇതൊന്ന് വലിച്ചു നോക്കി കെട്ടാൻ വേണ്ടി. അതിന് വേണ്ടി അതുകൊണ്ടാണ് നിങ്ങളത് കിട്ടുന്ന രീതി കാണിക്കാഞ്ഞത്. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് കെട്ടിയേക്കുന്ന രീതി. ഇവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കെട്ടിയേക്കും. ഇവിടുന്ന് അതുപോലെ തന്നെ തിരിച്ചും അതേപോലെ തന്നെ കെട്ടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചാരി ഇരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പുറകിലോട്ട് നമുക്ക് ചാരി ഇരിക്കാൻ വേണ്ടി കുറച്ച് കയർ കെട്ടി ചാരി ഇരിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കയറാണ് നമ്മൾ ഈ ടയർ അങ്ങ് ഊഞ്ഞാൽ പോലെ കെട്ടാൻ പോകുന്നത്. അടിഭാഗം ഈ അടിഭാഗം ഈ അറ്റം ഭാഗം നമുക്ക് ഈ ടയറിൻ്റെ ടയർ ഫുള്ളും ഫുള്ളല്ല ഊഞ്ഞാൽ കെട്ടുന്ന രീതിയിൽ തന്നെ ആ ടയറായാലും നമുക്കൊന്ന് കെട്ടി വെക്കണം. ടയർ നമ്മൾ കയറ്റി ഇനി ഒരു കെട്ടി വെട്ടി കൊടുക്കാം. ടൈറ്റാക്കി അതേപോലെ തന്നെ മറ്റേ കയറും ഇതുപോലെ തന്നെ കെട്ടി കൊടുക്കണം. അപ്പോൾ നമ്മളിത് ടയർ നമ്മൾ കെട്ടി ഒരു ചെറുതായിട്ട് ഊഞ്ഞാൽ പോലെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇപ്പോൾ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ നടുവിന് ചിലപ്പം ഒരു വേദന വരും. ഇങ്ങനെ നടു നുറത്ത് ഇരുന്ന് പിന്നെ ചാരി ഇരിക്കാത്തതുകൊണ്ട് നടുവിനൊരു വേദന വരും. അതിനുവേണ്ടി നമുക്ക് ചാരാൻ വേണ്ടി കുറച്ച് കായ നമുക്ക് മേലോട്ട് ഇനി കെട്ടി കെട്ടി ചാരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ഇതേപോലത്തെ റൗണ്ടിലുള്ള എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് ഈ കെട്ടിയ കയർ ഇതിനകത്തൊക്കെ കയറ്റിവിടാം. ഇതിന് കമ്പിയോ എന്തെങ്കിലും വെച്ച് തള്ളി കൊടുക്കാം കയറുന്നില്ലെങ്കിൽ. Thank you.
അപ്പോൾ നമ്മൾ കയറ്റി ഇവിടെ ഒരു കെട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ അങ്ങ് ഇരുന്നോളും. ഒരു കറക്റ്റ് അളവിനോട് നമ്മൾ കെട്ടിട്ട് വെച്ചിട്ടുണ്ട് ഹൈറ്റിന് വേണ്ടി. ഇത്ര ഒരു ഹൈറ്റ് വെക്കാൻ വേണ്ടി കെട്ടിട്ട് വെച്ചേക്കാം. നമ്മളപ്പോൾ ഇവിടെ റൗണ്ടുള്ള എന്തെങ്കിലും വെച്ച് കെട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഇത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ കയർ, കുറച്ച് കയറെടുത്ത് വാങ്ങിക്കണം. എന്നിട്ട് ഇത് നമുക്ക് മേലും താഴത്തോട്ട് കയറണം, ചാരിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും മേലിൽ നിന്ന് താഴത്തേക്ക് കിട്ടും. സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇവിടെ ഒരു കെട്ടിട്ടിട്ട് താഴോട്ട് കെട്ടി വെക്കാം. ഇങ്ങനെ നമുക്ക് ഫുള്ള് നമുക്ക് കെട്ടി വെക്കണം. അപ്പോൾ നമ്മളിത് മൂന്ന് കയർ വീതം കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയും ഈ ഇടയ്ക്കൊക്കെ കെട്ടാനുണ്ട്. ഈ ഫ്രണ്ടിൽ നമ്മൾ ചുമ്മാ ഒരു ബലത്തിന് വേണ്ടി കെട്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ എന്താ മേളിൽ നിന്നും താഴത്തേക്ക് നേരെ ആയിട്ട് കുറച്ച് കയർ നമ്മൾ കെട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ക്രോസ് 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 ആയിട്ട് കുറേ കയർ ഫുള്ള് കെട്ടണം. എന്നാലും നമുക്കൊരു വല പോലെ സെറ്റാകും. അപ്പോൾ തന്നെ നമുക്ക് ഇരിക്കാൻ എളുപ്പമാവും. അത് നമുക്ക് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുക ടൈറ്റായിട്ട്. ലാസ്റ്റ് നമുക്ക് ഈ കെട്ടിയ ഭാഗത്തൊന്ന് കുറച്ച് ഉരുക്കിയും കൊടുക്കണം, എന്നാലേ അഴിഞ്ഞു പോകാതെ ഇരിക്കത്തുള്ളൂ. പ്ലാസ്റ്റിക് വയർ ആയതുകൊണ്ടും ഓക്കെ. ഇനി നമുക്ക് ഓരോ കയറിലും കെട്ടി കെട്ടി കൊടുത്തുവിടാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കെട്ടി കെട്ടി കൊടുക്കണം, എന്നാലേ നമുക്ക് സാധനം വല പോലെ കിട്ടത്തുള്ളൂ. കണ്ടോ, ഇതേപോലെ കെട്ടിക്കൊടുക്കണം. നമ്മളപ്പോ അടിപൊളിയായിട്ട് കയറൊക്കെ കെട്ടിയിട്ടുണ്ടോ? നെറ്റ് അടിപൊളി സെറ്റായി കേട്ടോ. നമുക്ക് ഇരിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഇരിക്കുവാണെങ്കിൽ വണ്ടി ഇങ്ങനെ നമുക്ക് കയറി കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കെട്ടിയ കയറൊക്കെ ഒന്ന് ഈ അറ്റൊക്കെ ഒന്ന് ഇവിടെ ഒക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് മെഴുകി ഒന്ന് കത്തിച്ചെടുക്കാം. എന്നാ പറയുന്നത്, ഒന്ന് ഒരുക്കി കൊടുക്കാവേ. മേളിയും നമുക്ക് ഒരുക്കാൻ തോന്നാം. മെഴുതിരേക്കാനും ഭേദം ലൈറ്റർ ആയി, ലൈറ്റർ ഇല്ലാത്തതാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മളപ്പം നമ്മുടെ ഊഞ്ഞാലിൻ്റെ പണി ഏകദേശം എല്ലാം തീർന്നു. അപ്പം നമ്മൾ സൈഡൊക്കെ ഉരുക്കി അടിഞ്ഞു പോകാത്ത രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരിക്കുമ്പോൾ നമുക്ക് അടിപൊളി നല്ല സുഖമായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇന്ന സുഖം അറിയാതെ ഇരിക്കുക ചാരി ഇങ്ങനെ ഇങ്ങനെയിരുന്നു. ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്പോൾ ഊഞ്ഞാലിത് അടിപൊളി ഊഞ്ഞാലാണ്. നമുക്കിപ്പോൾ ചാരി ഇരിക്കാനൊക്കെ അടിപൊളിയായിട്ട് ഇത് ഇനി നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ചാരി എന്ന് പറഞ്ഞാൽ ഉറങ്ങുമൊക്കെയാണ് ചെയ്യുക. അതേപോലത്തെ കിടുവായിട്ടുള്ള ഒരു ഊഞ്ഞാലാണ്. വെറും ടയറും കയറും മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഊഞ്ഞാൽ ചെയ്തേക്കുന്നത്. നിങ്ങളും അപ്പോൾ ഇതുപോലാണ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കപ്പോൾ ഈ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ എത്തുന്നവരെ ക്യാമറമാനോടൊപ്പം ഇസ്മി കൃഷ്ണ, ബൈ.